നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ നിന്നിരുന്ന ആളുകളായിരുന്നു ഇവർ. പെട്ടെന്നുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി തന്നെ കൊണ്ടുവരുന്നു. ജീവിതത്തിൽ ഇനി ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈശ്വരന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രകടമായി കൊണ്ടുവന്നിരുന്ന ഒരു സമയത്താണ് ഇവർക്ക് എല്ലാ ഭാഗ്യവും ഈശ്വരാനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും മനസ്സിൽ കാരണമില്ലാതെ സന്തോഷം വന്നു നിറയുക, മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകും എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു ചേരുക, അത് പതിയെ പതിയെ നടന്നു തുടങ്ങുക. അതുമാത്രമല്ല, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ നടന്നു കാണുന്ന ഒരു അപൂർവ നിമിഷം, അതും എന്നൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് നടന്നു കിട്ടുക. അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും. ഇവർ എന്തു കാര്യത്തിലേക്കും എടുത്തിറങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒന്നിനു പ്രതി ഒന്നായി ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളുണ്ടാകും. ഇവർ കുതിച്ചുയരും. അത് അവരുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലത്തിലാണെങ്കിലും ഒക്കെ ഇവർക്ക് അടിക്കടി വെച്ചടി വെച്ചടി കയറ്റം തന്നെ ഉണ്ടാകും. ജീവിതത്തിൽ സമൃദ്ധി എന്ന് പറയുന്നത് ഇവർ കണ്ണു നിറഞ്ഞുകൊണ്ട് കാണുന്ന അവസരങ്ങളും ഉണ്ടാകും. ഇനി ഇവരുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവി കടാക്ഷിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. അത്ര കണ്ട് ഭാഗ്യവും സൗഭാഗ്യവും ആഡംബര വസ്തുക്കളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഭവങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാ ആളുകൾക്കും ഇത്തരം സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു. 27 നക്ഷത്രക്കാരിൽ തെരഞ്ഞെടുത്ത കുറച്ച് നക്ഷത്രക്കാരുണ്ട്, ഭാഗ്യം വരുന്ന കുറച്ച് നക്ഷത്രക്കാർ. അവരുടെ സമയവും ഇപ്പോഴുള്ള ചരവശാലുള്ള സമയം, അവരുടെ ജാതകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അതൊക്കെ അനുകൂലമായി വരുന്ന ആളുകൾക്കാണ് ആ മഹാഭാഗ്യം വരുന്നത്. വെറും ഭാഗ്യമല്ല, അവരെ ഇനി പിടിച്ചാൽ കിട്ടില്ല, അത്ര കണ്ട് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആ സൗഭാഗ്യത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തി തുടങ്ങുന്ന ആ നക്ഷത്രക്കാരിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എണ്ണപ്പെടുന്ന അപൂർവം ചില നക്ഷത്രക്കാരിൽ അവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന ജീവിതം ഇനി സന്തോഷിക്കാനുള്ളതാണ്, സമാധാനത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി കിട്ടുന്ന ഒരു സമയം. അത്തരം സമയം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ കണിശതയോടുകൂടിയും ബുദ്ധിപൂർവതയോടുകൂടിയും പെരുമാറിയിരുന്ന സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇത്തരം സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കുതിച്ചു വരാനുള്ള പല അവസരങ്ങളും അവർക്ക് കയ്യിൽ കിട്ടി വഴുതി പോയിരുന്നു. അതവരുടെ നിർഭാഗ്യം കൊണ്ടായിരിക്കാം. ഇപ്പോൾ അതിനുള്ള ഭാഗ്യം ഇവരുടെ കൈവശം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ഇവർ ആ തടസ്സങ്ങൾ, എന്തൊക്കെ തടസ്സങ്ങൾ അവരെ അലട്ടുന്നുണ്ടെങ്കിലും അത് അവർക്ക് അനുകൂലമായി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തനമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുക. അതിനുവേണ്ടി ഇവർ പ്രാർത്ഥിക്കണം, വഴിപാടുകൾ സമർപ്പിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിനവർ ഇവരുടെ വരുമാനത്തിന്റെ ചെറിയ ഒരു വിഹിതം എടുത്തുകൊണ്ട് അതവരുടെ ഉയർച്ചയ്ക്കാണെന്ന് പ്രത്യേകം പറയുന്നു. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ, അഷ്ടദേവന്റെ പ്രത്യേകിച്ചും മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി വ്യാഴത്തിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണതോതിൽ
അനുഭവിക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് ഭഗവാനെ കതിലിപ്പട സമർപ്പണം ചെയ്യുക, തുളസിമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുക. അതിലൂടെ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പാൽപായസം ഭഗവാനെ സമർപ്പിക്കാം. ഭഗവാന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായി നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതിയാകും. അതിലൂടെ ഇപ്പോഴുള്ള സമയവും അനുകൂലമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് മനസമാധാനം നിറഞ്ഞു നിൽക്കുന്ന, വളരെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന, തൊട്ടതെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് രോഹിണി നക്ഷത്രം. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തിന്റെ ഒരു പ്രത്യേകത. ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന സാഹചര്യങ്ങളാണ്. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു, കുടുംബത്തിൽ സ്നേഹബന്ധം നിലനിൽക്കുന്നു, ധാരാളം ധനം വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാർ ജെറ്റ് പോലെ കുതിക്കും എന്നൊക്കെ പറയുന്ന, വളരെ കുറച്ചു സമയം കൊണ്ട് തന്നെ അവർ അവരുടെ ലക്ഷ്യസ്ഥാനം ഭേദിച്ചിരിക്കും. അത്ര കണ്ട് ആത്മവിശ്വാസവും പ്രവർത്തനവും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മകീരം നക്ഷത്രം. ഇവരുടെ ജീവിതത്തിൽ ഇനി സൂര്യ ശോഭയോടുകൂടി, സൂര്യ തേജസ്സോടുകൂടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരും. സമൃദ്ധിയാണ്, ഉയർച്ചയാണ്, ഉയർന്ന വരുമാനം ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ജീവിതത്തിലെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നെത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർ പ്രാർത്ഥിക്കുക, ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർണമാണ്. ഈശ്വരാദിനം സത്യത്തിൽ ഇവരുടെ കൂടെ ഈശ്വരാനുഗ്രഹത്താൽ ഇവർ ജീവിതത്തിൽ കുതിച്ചുയരാൻ പോകുന്ന സമയം തന്നെയാണ്. സൗഭാഗ്യം വർദ്ധിക്കുന്നു, ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ഉയർന്ന രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി, തുടർച്ചയായി ഇവർക്ക് വന്നു ചേരുന്ന ഉയർന്ന വരുമാനം, അതുപോലെ തന്നെ കുടുംബ ഭദ്രത, വിദേശവാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ജീവിതം ഇനി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക്, ഉയർന്ന വരുമാനത്തിലേക്ക്, സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധിയാണ്, നേട്ടമാണ്, ഉയർച്ചയാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഉയർന്ന വരുമാനം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. അടുത്ത നക്ഷത്രം പൂയമാണ്. മനസമാധാനം ഉണ്ടാകുന്നു, കൊടിശ്ശിരി യോഗം, ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് വരുന്നു. സാമ്പത്തികമായി ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു. ഉയർന്ന വരുമാനത്തിലേക്ക് ഈ നക്ഷത്രക്കാർ എത്തിച്ചേരും. സാമ്പത്തികമായി ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സമ്പന്ന പദവിയും ഒക്കെ വഹിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. ഇവർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഐലമാണ്. ഐലം നക്ഷത്രക്കാർക്ക് വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇവരെ ആരും വിശ്വസിക്കാതെ പുച്ഛിച്ച് ഇവർ ഒട്ടും ഉയർച്ചകൾ ഉണ്ടാകില്ല, ഇവർ ഒരു തരത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കുകയില്ല, ഇവർ രക്ഷപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇവരുടെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ജീവിതത്തിൽ അങ്ങനെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ജീവിതം ഇനി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു, ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. സാമ്പത്തികമായി നല്ലൊരു തൊഴിൽ പരമായി ഒക്കെ ഇവർ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഉത്രം. ഉത്രം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ ലഭിക്കാനും ദാമ്പത്യ സൗഖ്യത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നതിനുമുള്ള സമയം. അടുത്ത നക്ഷത്രം അത്തം. അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവാഹശേഷം ഇവർക്ക് ഉയർച്ച തന്നെയാണ് വന്നിരിക്കുന്നത്. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന, ജീവിതത്തിൽ നേട്ടങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര. ചിത്ര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരു സമയം തന്നെയാണ് എത്തിച്ചേരുക. ജീവിതത്തിൽ ഇനി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സാമ്പത്തിക ക്ലേശങ്ങൾ അതിജീവിച്ചുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ നക്ഷത്രക്കാർക്ക് എത്തിച്ചേരും.
സാമ്പത്തിക ഉന്നതിയും ഉയർന്ന വരുമാനവും സമ്പന്ന പദവിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടം, കോടീശ്വരി യോഗം എന്നൊക്കെ പറയുന്ന അതേ നിരയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യം കടാക്ഷിക്കുന്നു, ഈശ്വരൻ ഇവിടെ കൂടെയുണ്ട്, എന്തുകൊണ്ടും നേട്ടങ്ങളാണ്, ഉയർച്ചയാണ്, സമ്പന്ന പദവിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചതയം, ചതയം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനം കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പുരുട്ടാദിയാണ്. സാമ്പത്തികമായി ഒട്ടേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയും ധനപരമായിട്ട് ഉള്ള കഷ്ടതകളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.